ഹലോ, നമസ്കാരം. ക്യൂർ മൊനാസ്ട്രി എന്ന ഈ റിസോർട്ടിന്റെ ചുറ്റുമുള്ള കാഴ്ചകളും മറയൂറിന്റെ മറ്റു മനോഹരമായ കാഴ്ചകളിലേക്കും ഇന്നത്തെ ഈ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യൂർ മൊനാസ്ട്രി എന്ന ഈ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് അവരുടെ റൂമിൽ നിന്നും നേരിട്ട് തന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ഡാമിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ആസ്വദിക്കുവാനായിട്ടാണ് ഈ ഒരു സ്കൈ വോക്ക് അല്ലെങ്കിൽ നേച്ചർ വോക്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. തികച്ചും മനോഹരമായ കാഴ്ചയാണിത്. കാരണം ഇവിടുത്തെ എൻവയോൺമെൻറ്റിനെയും ഇവിടെയുള്ള മരങ്ങളെയും ഒന്നും നശിപ്പിക്കാതെ തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും ഫാമിലി ആയിട്ടുള്ളവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ നേച്ചർ തന്നെയാണ് ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത. ഈ ഒരു ആയുർവേദിക് റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഊട്ടുപുരയോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ആയുർവേദിക് ഗാർഡൻ. ആയുർ സൗരഭ് എന്ന ഇവിടുത്തെ ആയുർവേദിക് ഗാർഡനിൽ പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയുള്ള കാഴ്ചകളുമായിട്ടൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഹാപ്പിയിലായിരുന്നു. ഈ ഒരു ഗാർഡനിൽ നമ്മൾക്ക് പല മരങ്ങളും ചെടികളും കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഈ കാണുന്ന ചന്ദന മരവും അതിൽ പടർന്നു കിടക്കുന്ന വെള്ള മഞ്ചാടി ചെടിയും. ഈ കാണുന്നതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രൈവറ്റ് ഡാം. കാന്തല്ലൂരിൻ്റെ മലകളിൽ നിന്നും മറ്റും ഒഴുകി വരുന്ന വെള്ളമാണ് ഈ ഡാമിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റിസോർട്ടിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഒരു പ്രൈവറ്റ് ഡാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ സുപ്പീരിയർ ആയിരുന്ന പായിപ്പള്ളി അച്ഛനാണ് ഈ പ്രൈവറ്റ് ഡാമിൻ്റെ പണി കഴിപ്പിച്ചതും ഈ മനോഹരമായ കാഴ്ചകൾ ഈ റിസോർട്ടിന് സമ്മാനിച്ചതും. പരീക്ഷിക്കണോ?
ഈ ഒരു പ്രോപ്പർട്ടിയുടെ നെൽപ്പാടവും മറ്റ് കൃഷികളുമാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തികച്ചും ഓർഗാനിക് ഫാമിംഗ് ആണ് ഇവിടെ ഉള്ളത്. മാവേലിയുടെ കൊടയാണത്. ഓക്കെ ഓക്കെ, പഴയ ഡിഷ് അല്ലേ, അത് നെക്സ്റ്റ് ആക്കി. അത് കൊള്ളാം, അത് കൊള്ളാം. വേറെ നമുക്ക് ഇതേപോലെ പഴയ ഡിഷ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ, നല്ലൊരു ഐഡിയ. ഇപ്പോഴുള്ള ഡിഷെല്ലാം കൊച്ചു പിള്ളേർക്ക് വെക്കാനുള്ളതാണ്. ഇതെല്ലാം നടക്കുന്ന വഴിയായിരുന്നു, ഇതെല്ലാം നടക്കായിരുന്നു. ഏകദേശം 2 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കവർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ സ്പേസ് ആണിത്. ഈ ഒരു ഡാമിലൂടെ ഒഴുകി പോകുന്ന വെള്ളമാണ് മറയൂരിൻ്റെ ഫേമസ് സ്പോട്ടായ ഇരച്ചിൽ പാറയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇരച്ചിൽ പാറയുടെ ആ മനോഹരമായ കാഴ്ച ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പൗൾട്രി ഫാമാണിത്. ഫാമിലെ കാഴ്ചകൾ ഏറെ ഉണ്ടെങ്കിലും ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. ഇവിടെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ സെമിനാരിയും ചാപ്പലും മറ്റും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. വളരെ കുറഞ്ഞ റേറ്റിലുള്ള അക്കോമഡേഷനും ഒരേ സമയം 200 പേർക്കുള്ള ഡോമട്രിയും ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല ഇവിടെ നിന്നും പല സ്ഥലത്തേക്ക് KSRTC ബസ് സൗകര്യവും ലഭ്യമാണ്. ഏകദേശം 25 വർഷമായിട്ടുള്ള KSRTC ഈ ഒരു സർവീസ് മറയൂരിൻ്റെ ഈ ഒരു സ്പോട്ടിൽ വന്നാണ് അവസാനിക്കുന്നത്. മാത്രമല്ല വർഷങ്ങളായിട്ട് KSRTC ബസ്സിലെ സ്റ്റാഫുകൾക്കുള്ള ഫുഡും അക്കോമഡേഷനും ഈ ഒരു പള്ളിയിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് അറിയുവാൻ കഴിഞ്ഞു. ഇത് ഈ പൈസ് നഗറിൽ നിന്നും എറണാകുളത്തേക്ക് രാവിലെ ഉള്ള സർവീസാണ് കാണുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ സ്കൂളാണിത്. കോവിഡ് മൂലം എല്ലാം ക്ലോസ്ഡ് ആണ്. ഈ ഒരു റിസോർട്ടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു റിസോർട്ടാണ് ഇത്. മറഞ്ഞിരിക്കുന്ന ഊർ മറയൂർ എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ മറയൂരിനെ പറയപ്പെടുന്നത്. വീഡിയോയിൽ കാണുന്ന ഈ മനോഹരമായ കാഴ്ചകൾ നേരിട്ട് കാണാൻ അതിമനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. മൂന്നാറിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു മറയൂരിൻ്റെ സൗന്ദര്യം കാണാതെ പോകരുതെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഈ മറയൂരിൽ കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടും മൂന്നാറിനെക്കാട്ടിലും അതിസൗന്ദര്യമുള്ള സ്ഥലമാണ് മറയൂർ. തീർച്ചയായും നിങ്ങൾക്കിഷ്ടപ്പെടും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുവാണേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണണം, ആരും മിസ് ചെയ്യല്ലേ.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള ഒരു ഫേമസ് സ്പോട്ടാണ് ഇരച്ചിൽപ്പാറ. അവിടേക്കാണ് നമ്മുടെ അടുത്തുള്ള യാത്ര. മറയൂർ വരുന്ന ആരും ഈ ഒരു സ്പോട്ടും മിസ് ചെയ്യാറില്ല. ഇരച്ചിൽപ്പാറയുടെ ഈ ഒരു കാഴ്ച മറയൂരിലെ ഞങ്ങളുടെ ഒരു മെമ്മറബിൾ മൊമെൻറ്റ്സ് തന്നെ ആയിരുന്നു. മറയൂരിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ക്യൂർ മൊനാസ്ട്രി എന്ന ഈ ഒരു റിസോർട്ടിൻ്റെ ഒഫീഷ്യൽ ചാനലിലല്ലാതെ ഫസ്റ്റ് ടൈമാണ് മറ്റൊരു ചാനലിൽ ഈ ഒരു റിസോർട്ടിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. അതിനുള്ള അവസരം ഫെതർ ടച്ച് എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിന് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല ഈ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ റിസോർട്ടിൻ്റെ അഡ്മിനായ നെൽസൺ സമൂഹലിനോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. മറയൂരിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറയൂരിൻ്റെ നല്ലൊരു മനോഹരമായ സ്പോട്ടുമായി അടുത്ത ദിവസം ഞങ്ങൾ വരുന്നതായിരിക്കും. എന്താ പരിപാടിയാ? നമ്മളിന്ന് ഇവിടെ പോവാ അല്ലേ? ഒത്തിരി മണക്കണ്ട, അത് അതിന്റെ പൊടിയും ഇതൊക്കെ മൂക്കി കേറി. അപ്പൊ എല്ലാരോടും ബൈ പറഞ്ഞേ. ബൈ. മറയൂരിന്റെ ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് ക്യൂർ മൊനാസ്ട്രി ഈ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ വിട പറയുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.